ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല സ്റ്റൈലായിട്ട് ഒരു അവൽ ഒന്ന് നനച്ച് നോക്കിയാലോ? നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് തേങ്ങയെല്ലാം ചേർത്ത് നല്ല സ്റ്റൈലായിട്ട് ഒന്ന് അവൽ വിളയിച്ച് നോക്കാം. ഓക്കെ, സോ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശർക്കര പാനിയാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. കെറ്റിലിൽ ചൂടാക്കിയ ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങി, നമുക്കിനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുത്ത് പതുക്കെ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുക, അതൊന്ന് പൊട്ടിച്ചിടാൻ നോക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അങ്ങനെ ശർക്കര പാനിയാവും. ശർക്കര ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളയ്ക്കാറായിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങിയിരിക്കുന്നു. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുന്നു. ഈ വെട്ടി തിളയ്ക്കുന്നത് ഇതിലെന്തെങ്കിലും അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് വൺസ് ബോയിലായി കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. ഇനി നമുക്ക് വിളയിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം, ഇത്രയും കുഴിവുള്ളൊരു പാത്രം തന്നെ എടുക്കുക. നമുക്ക് തേങ്ങയും എല്ലാം അവലും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കുഴിവുള്ളൊരു പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് ശർക്കരപ്പാനിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ശർക്കരപ്പാനി ഒന്ന് ഇതുപോലെ വീണ്ടും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങയാണ്. 2 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ തേങ്ങ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇതാ ഇപ്പോൾ ഏകദേശം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കയും ഗ്രാമ്പുവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇതുപോലെ ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അവൽ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പതുക്കെ ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പം അത് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാന് സ്റ്റൗവിൽ വെച്ചു, അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ
ഈ പൊട്ടുകടല ഒന്ന് മൂത്ത് വരണം. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ പൊട്ടുകടല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുന്നതേ ഉള്ളൂ. ദാ ഏകദേശം മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇതുപോലെ ഇളക്കുക. അങ്ങനെ അണ്ടിപ്പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഒന്ന് ഇളക്കുക. അതിനകത്തേക്ക് വെള്ള എള്ളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കറുത്ത എള്ളാണേലും ഉപയോഗിക്കാം. ഞാനിവിടെ വെള്ള എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറുത്ത എള്ളും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന അവലിനകത്തേക്ക് ഇപ്പോൾ ശരിയാക്കിയെടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെള്ള എള്ളും കൂടെയുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ അവല് വിളയിച്ചെടുത്തിരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.